ഇനിയിപ്പോ ദൈവത്തിനൊരു മകനുണ്ടായി, എന്താ കുഴപ്പം? ഈ മകനുണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര മോശ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കാർക്ക് മോശമല്ലല്ലോ, പിന്നെ അപ്പൊ ദൈവത്തിന് മോശമാവുന്നു. ദൈവത്തിന് മകനുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികളെ ഖുറാനും ഇസ്ലാമും പരിഹസിക്കുന്നത്. ഇസ്ലാമിന്റെ ആളുകൾ ക്രിസ്ത്യാനികൾക്ക് നേരെ പരിഹാസം ചൊരിയുന്നത്. എന്നാ നിങ്ങൾ കേൾക്കൂ, ഖുറാൻ പറയുന്നത് അതിനെക്കാളും വലിയ രസം. എന്താ പറയുന്നത്? വാ മറിയമു അബ്നത ഇമ്രാന അല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖന ഫീഹി മിൻ റൂഹിന. ഇമ്രാന്റെ പുത്രി മറിയമ്, മറിയമ്മിന്റെ ഫർജ്, ഫർജ് എന്ന് പറഞ്ഞ യോനി എന്നാ അറബിയിൽ അർത്ഥം. ഇമ്രാന്റെ പുത്രി മറിയം തന്റെ യോനി കാത്തു സൂക്ഷിച്ചു, അങ്ങനെ ഞാൻ എന്റെ ആത്മാവിൽ നിന്നും അതിൽ ഊതി. ഇത് ഖുർആനിൽ പറയുന്നതാ, ഞാൻ പറയുന്നതല്ല. അങ്ങനെയാണ് ഈസാ നബി ജനിച്ചത്. മറിയം, കന്യകയായ മറിയം പുരുഷ സ്പർശനമില്ലാത്ത വിർജിനായിട്ടുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ യോനിയിൽ അള്ളാഹു പോയി ആത്മാവിൽ നിന്ന് ഊതിയിട്ടാണ് യേശുവിനെ മറിയം ഗർഭം ധരിച്ചത് എന്ന് പച്ചയായിട്ട് ഖുർആനിൽ പറയുന്നു. എന്നിട്ട് ഈ ഖുർആൻ കക്ഷത്ത് വെച്ചിട്ടാണ് ദൈവപുത്രൻ എന്ന് യേശുവിനെ വിളിക്കുന്ന ക്രിസ്ത്യാനികളെ പരിഹസിക്കുന്നത്. അതിന്റെ വൈരുദ്ധ്യങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ആരാ യേശുവിന്റെ പാപ്പ? മറിയമിന്റെ പുതിയാപ്പളയല്ല, അല്ലാന്ന് ഖുർആൻ പറയുന്നു. ഗർഭം ഉണ്ടാവാൻ കാരണക്കാരനായ ആളാണ് പാപ്പയെങ്കിൽ അള്ളയാണ് പാപ്പാന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആൻ പറയുന്നു. എങ്കിൽ ക്രിസ്ത്യാനികൾ യേശുവിനെ മനുഷ്യപുത്രനായി കാണുന്നതിന് പകരം ദൈവപുത്രനായി കാണുന്നതിൽ എന്താണ് യുക്തിഭംഗം? ഈ ചോദ്യം ഒരു 10-25 കൊല്ലം മുമ്പ് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയോടും കെ മുഹമ്മദ് സുല്ലമിയോടും, അന്ന് ചെറിയ കുട്ടിയായിരുന്ന എം അക്ബറിനോടും ഒരു സംവാദത്തിൽ വെച്ച് ഞാൻ ചോദിച്ചു. മൂന്നാളും അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ച് വീഴല്ലാതെ കമ എന്ന് മറുപടി പറഞ്ഞില്ല. കാരണം അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്, അതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ യുക്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ട്രാക്കിലൂടെ പോകുന്നതിനല്ല യുക്തി എന്ന് പറയുന്നത്. യുക്തി സ്വതന്ത്രമാണെങ്കിൽ അതിന് യുക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഇനി